it's me Marina Jovi again welcome back to Zoran Spicy Zoran Spicy re pudhi episode lota ellarku swagatham appo innatha recipe one of my favorite desserts aanu ṭa etra kudichalum adhi varatha or attipuli carrot paisathinte recipe appo namaku poyala preparation lota അപ്പൊ ക്യാരറ്റ് പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് അടപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം നെയ് ചേർത്ത് കൊടുക്കാം. നെയ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാഷ്നട്ട് കളറൊന്ന് മാറി ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസും ചിലർക്ക് നന്നായിട്ട് വേണം പായസം കൊടുക്കുമ്പോൾ. അപ്പൊ അതനുസരിച്ച് ഓരോരുത്തരും കാഷ്നട്ടും കിസ്മിസും ആഡ് ചെയ്യുക കേട്ടോ. എന്തോരം വേണമെന്ന് വെച്ചാൽ അത്ര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴിച്ച് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി നമ്മുടെ കിസ്മിസ് ഒന്ന് എല്ലാം വീർത്ത് വരുമ്പോൾ നമുക്ക് ഒന്നും നോക്കേണ്ട, പെട്ടെന്ന് അങ്ങ് കോരി മാറ്റാം. അല്ലെങ്കിൽ കാഷ്നട്ട് കരിഞ്ഞു പോകും, കിസ്മിസ് നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് കോരി മാറ്റിയിട്ട് ഒരു ഭാഗത്ത് അങ്ങ് മാറ്റി വെക്കുക. ഇനി അതേ പാനിലോട്ട് ആ നെയ്യിലോട്ട് നമുക്ക് ഒരു കപ്പ് നിറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml കപ്പാട്ട ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഗ്രേഡിലിട്ടിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ക്യാരറ്റ് നല്ല ചെറുതായിട്ടും നല്ല ഫൈനായിട്ടും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. നമ്മുടെ പായസത്തിനും കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞു വരും. ഒപ്പം നല്ല ഒരു അടിപൊളി സ്മെല്ലും കൂടെ വരും. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നന്നായിട്ട് വഴറ്റിയത്. എന്നിട്ട് കളറൊക്കെ മാറി നല്ല അടിപൊളി ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് അങ്ങനെ എണ്ണൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനും പാൽ പാടെ കെട്ടിവിടാനും ചാൻസ് ഉണ്ട്. പാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൂടെ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടുകയും ചെയ്യും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അധികമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5-6 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്ഷമയില്ലാത്തവർക്ക് ചൂടോടുകൂടി തന്നെ കുടിക്കാം. ക്ഷമയുള്ളവർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. കുറേയും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂടോടെ തണുപ്പോടെ കഴിക്കുക കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾ പിന്നെ എപ്പോഴും ക്യാരറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.